السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وضبا كاملا، رب تمن بالخير والسعادة. بهمان الله فتوه المعين السبق له بهمان الله. അഹ്ലു ബൈത്ത് പണ്ഡിതന്മാര് മുതഅല്ലിമീങ്ങൾ ക്ലാസ് എത്തിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ സഹോദരിമാരെ, ഫത്വുൽ മുഅ്മിനിലെ ബാബു സോം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചത്. ഇൻഷാഅള്ളാ അതിൻ്റെ ബാക്കിയിലേക്ക് നമുക്ക് വരാം. അടുത്തത് നോമ്പ് മുറിയുന്ന കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇസ്തിഖാഅത്ത് എന്ന് പറയും. അതായത് ഉണ്ടാക്കി ഛർദിക്കുക. ഒരാൾ കൈയിനെ ഛർദിയെ ഉണ്ടാക്കി വിരലിട്ടിട്ട്, അല്ലെങ്കിൽ വായൊക്കെ ഇങ്ങനെ വെറുതെ ഒരാവശ്യമില്ലാതെ എന്നൊക്കെ പറഞ്ഞ എനക്ക് ഇതാക്കി നമ്മുടെ പ്രവർത്തനം കൊണ്ട് അത് വന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളെ മണുപ്പിക്കുകയോ അല്ലെങ്കിൽ വായിലിട്ട് പടക്കുകയോ ഒക്കെ ചെയ്തു. ഇങ്ങനെ ഛർദി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അങ്ങനെ ഇസ്തിദാ സ്വന്തം നിലക്ക് നമ്മൾ ഛർദി ഉണ്ടാക്കിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയും. ഛർദിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒന്നും അങ്ങോട്ടും മടങ്ങിയിട്ടൊന്നുമില്ല. ഛർദി ഉണ്ടായൊക്കെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന്, എന്നാലും നോമ്പ് മുറിയും. കാരണം അങ്ങനെ മലർന്ന് കടന്നിട്ടാണ്, അല്ല ഇങ്ങനെ വളഞ്ഞു കടന്നുകൊണ്ടാണ് ചെയ്തത്. അതൊക്കെ ആണെങ്കിലും നോമ്പ് മുറിയും. അല്ലെങ്കിൽ മടങ്ങി, പക്ഷെ ഓൻ്റെ ഇഖ്തിയാർ മുഖേനൊന്നുമല്ല, ഓൻ്റെ പ്രവർത്തനം കൊണ്ടോ മറ്റൊന്നും അല്ലാതെ തന്നെ എന്താക്കി അങ്ങ് മടങ്ങി പുറത്തേക്ക് വന്ന് അങ്ങോട്ട് പോയി, എന്നാലും നോമ്പ് മുറിയും. മടങ്ങിയോ ഇല്ലയെന്നുള്ളതും നോട്ടം വിടല്ല, കാരണം ആ ഛർദി എന്നത് തന്നെ നോമ്പ് മുറിക്കുന്നതാണ് എന്നർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ മുത്തനജിസായ വായിലുള്ള തുപ്പലോ മറ്റോ ഒക്കെ ഉണ്ടായോ ഇല്ല എന്നൊന്നും നോട്ടല്ല, അതുകൊണ്ട് നോമ്പ് മുറിയും. പക്ഷേ കഫം വിഴുങ്ങിയത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഉള്ളിന് നെഞ്ചിൽ ഹൽക്കിൻ്റെ താഴെ ആ ഉച്ചരിക്കുന്ന ആ അക്ഷരത്തിൻ്റെ താഴെയായിട്ട് കഫം വന്നു, അത് അങ്ങോട്ട് തന്നെ താഴെ വിട്ട് പോയി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തലച്ചോറിൽ നിന്ന് അങ്ങോട്ട് വായിലേക്ക് ഇറങ്ങി വന്നു, അതെന്ത് ചെയ്തു, പുറത്തേക്ക് തുപ്പിയിട്ടു, എന്നാലും നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തടികൾ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. ഉള്ളി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക്, അതായത് ചെവിടിൻ്റെ ഉള്ളി, ചിലവരിങ്ങനെ വെറുതെ ഇങ്ങനെ വയലൊക്കെ പറഞ്ഞ് കേക്ക് ഇട്ടിരിക്കാക്കാരം പള്ളിക്ക് ഒരിങ്ങനെ വയൽ പറയുണ്ടാവും. അപ്പം എന്താക്കും, പതുക്കെ നമ്മൾ ചാവിനെ എടുക്കും, ചാവി എടുത്തിട്ട് ചെവിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇളക്കും, നോമ്പാണ് മുറി. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു പിന്നെ പെനക്കുണ്ടാവും ചെവിൻ്റെ അകത്ത്, നോമ്പൊക്കെ ആകുമ്പോൾ ഉണ്ടാവും, കാരണം നോമ്പിനെ നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കണില്ലല്ലോ. അപ്പോൾ ഒരു പെനക്കങ്ങനെ വരും. അപ്പോൾ ആ പെനക്കത്തിനെ നമ്മൾ എന്താക്കും, പതിയെ എന്തെങ്കിലും ഇട്ടിട്ട് തോണ്ടിയെടുത്താലും നോമ്പ് ബാത്തിലാവും, ഉറപ്പാണ്. ഇതൊന്നും ഇപ്പം നമ്മൾ അറിയാതെയും വരും, ചെവിടിട്ടിട്ടേ അറിയുള്ളൂ, പക്ഷെ അറിയില്ല എന്നൊന്നും അവിടെ പറയാൻ പറ്റില്ല, നോമ്പ് ബാത്തിലാവും. അതല്ലെങ്കിൽ മൂത്രക്കൊടിൻ്റെ ഉള്ള് അവിടെയൊക്കെ എന്തെങ്കിലും പ്രവേശിച്ചാലും നോമ്പ് മുറി. അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്തനത്തിൻ്റെ ആ മുട്ട് അതിൻ്റെ അകത്തേക്ക് അതിലാണെങ്കിൽ നോമ്പ് മുറിയും. ഇനി മനഹോരം ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അവരുടെ നിന്ന് ചെരുപ്പെടുക്കാലും ഇരിക്കുമ്പോൾ വെളിവാവുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ കുറച്ചപ്പുറത്തേക്ക് പോയാലൊക്കെ നോമ്പ് മുറിയും. അതുകൊണ്ടാണ് കുളിക്കുന്നതൊക്കെ രാത്രി ആക്കുന്നതാണ് നല്ലത്, കാരണം അപ്പോൾ സ്ഥലങ്ങളൊക്കെ ഉരച്ച് വേച്ച് വൃത്തിയാക്കേണ്ടതൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയ്യോ വിരലോ വിരലൊക്കെ പ്രവേശിച്ചാൽ നോമ്പ് മുറിക്കേണ്ടതാണ്. അപ്പം ഈ വാറത്തിൽ കൂടി നമുക്ക് നിങ്ങൾക്ക് വരാം. ഛർദി ഉണ്ടാക്കി ഛർദി, അത് നോമ്പ് മുറിക്കുന്നതാണ്. അതായത് അതിൻ്റെ അർത്ഥമാണ് ഐ ഇസ്തിദ്ഉ ഖൈഇൻ, ഖൈഇനെ ഉണ്ടാക്കുക. വൈല യഅദു മിൻഹു ശൈഉൻ ലിജൗഫിഹി, അവൻ്റെ ഉള്ളിലേക്ക് അതിൽ നിന്നൊരു വസ്തു മടങ്ങിയിട്ട് ഇല്ലെങ്കിലും ശരി. അതിൻ്റെ കോലെങ്ങനെ ബി അൻ തഖയ്യ, അവനെന്തായി ഛർദിച്ചു മുനക്കിസൻ, അവന് തല വളച്ച് പിടിച്ചിട്ടിങ്ങനെ വളഞ്ഞു നിന്നുകൊണ്ട് എന്താക്കി അവൻ ഛർദിച്ചു. അല്ലെങ്കിൽ ഔ ആദ, അല്ലെങ്കിൽ മടങ്ങി, പക്ഷേ ബി ഗൈരി ഇഖ്തിയാരിഹി, ഓന്റെ സ്വേഷ്ടപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒന്നും അല്ല, ഫഹുവ, അത് നോമ്പ് മുറിക്കുന്നതാണ്. അതൊക്കെ അതാണ് നോമ്പിന്, ആ ഇസ്തിദ ആ നോമ്പിനെ മുറിക്കുന്നതാണ്. ഉഫത്തിറു ലി ഐനിഹി, ആ ഇസ്തിദ ആന്റെ ഐന് അത് ആ ബിനഫ്സിഹി അത് തന്നെ മുറിക്കണം. മടങ്ങിയോ ഇല്ലേ, ജോഫിലേക്ക് ഉള്ളിലേക്ക് മടങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നൊന്നുമില്ല. സബബിൻ നഫ്സി, ആ അതിൻ്റെ സ്വന്തം നഫ്സ് കൊണ്ടുള്ള അത് തന്നെ കാരണം നോമ്പ് മുറിക്കുന്നതാണ്. അമ്മ ഇതാ ഗലബഹു, ഇനി ഒരാൾക്ക് ഛർദി ഗാലിബായി, ഛർദിച്ചുകൊണ്ടിരിക്കന്നെ ഛർദിച്ചുകൊണ്ടിരിക്കന്നെ, അതങ്ങനെ രോഗമായിട്ട് വന്ന് മുബത്തലയാണ്. പക്ഷേ വല യഅദു മിൻഹു,
അതിൽ നിന്നും ഒന്നും മടങ്ങിയിട്ടില്ല, ഉള്ളിലേക്ക് മടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ആ മിൻ റീഖിഹിൽ മുത്തനജ്ജിസി, മുത്തനജ്ജിസായ ആ ഛർദിയോട് കൂടെയുള്ള തുപ്പുനീരിൽ നിന്നും മടങ്ങിയിട്ടില്ല. ഷെയ്ഉൻ, ഒന്നും മടങ്ങിയിട്ടില്ല. ഇലാ ജോഫിയാൻ, ഉള്ളിലേക്ക്. ബഅദ വുസൂലിഹി ലഹദ്ദി ലാഹരി, ആ ഛർദിയായ സാധനം പുറത്തേക്ക് വന്നതിന് ശേഷം അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ ഫലാ യുഫ്തിറു ബിഹി, അതുകൊണ്ട് നോമ്പ് മുറിയില്ല. അതുകൊണ്ട് നോമ്പ് മുറിയില്ല. ലിൽ ഖബരി സ്വഹീഹി ബിദാലിക, ഈ പറഞ്ഞ ഇതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്നതുകൊണ്ട് ഹദീസ് വന്നിട്ടുണ്ട്. മൻ ഖാഅ ഫലം യഅദു മിൻഹു ഷൈഉൻ എന്ന് പറഞ്ഞിട്ട് ഒരേ ഹദീസ് ഉണ്ട്. യഅനത്ത് ത്വാലിബിൽ അത് കാണും. സഹിയാ ഹദീസ് ഉണ്ട്, ആ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിയുകയില്ല. അതേ ഹദീസ് ഉണ്ട് സഹിയായ, ആ ഹദീസ് ഇങ്ങനെ മൻ ദറഅഹുൽ ഖൈഉ ഫലൈസ അലൈഹി ഖളാഉ. മനൊരാൾ ദറഅഹു, അവന് തുടരെ തുടരെയായിട്ട് വന്നുവൽ കൈവ് ഛർദി, എന്നാൽ ഫലീസ അലേഹി കല്ലാഉൻ എന്നുണ്ട്. ലാബി ഖൽബി നുഖാമത്തിൻ, കഫം വിഴുങ്ങൽ കൊണ്ടും നോമ്പ് മുറിയുകയില്ല. എവിടുന്ന് മിനൽ ബാത്, ഉള്ളിൽ നിന്ന്. ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ നെഞ്ചിന്റെ ഹൽക്കിന്റെ മുകളിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിദ്ദിമാഗി, അല്ലെ തലച്ചോറിൽ നിന്നുള്ള കഫമാണ്. ഇല ലാഹിരി, അത് ലാഹിറിലേക്ക് താഴെട്ട് വന്നു, എന്നിട്ട് അതിനെ പുറത്തേക്ക് ഇട്ടു, എന്നാൽ നോമ്പ് മുറിയില്ല. ഫലാ യുഫ്തിറു ബിഹി, ഈ നുഖാമത്ത് കൊണ്ട്, ഫലാ യുഫ്തിറു ബിഹി, ആ ദിമാഗിൽ നിന്നും ലാഹിറിലേക്ക് വന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇൻ ലഫലഹ, അതിനവൻ തുപ്പിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ലി തക്കറുൽ ഹാജത്തിലേഹി, അതിലേക്കുള്ള ഹാജത്ത് അത് തക്കറാറായി വന്നതിന് വേണ്ടി തുപ്പലിലേക്ക് എനിക്ക് ആവശ്യം വരും. അപ്പം എന്താവണം, അതിങ്ങനെ ഇറങ്ങി വരുന്നതനുസരിച്ച് എന്താക്കണം, പുറത്തേക്കിനെ തുപ്പണം. അമ്മാലോ ഇബ്തല അഹ, അമ്മ അപ്പ് നോക്കണം. ലോ ഇബ്തല അഹ, നുഖാമത്തിനെ വിഴുങ്ങി എങ്ങനെ മായൽ കുതിർത്തു, അവന് കഴിവൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എഴുന്നേറ്റിട്ട് ഹൗസുകാർക്കൊക്കെ പോകണ്ടേ, എന്നിട്ട് ടൈപ്പൊന്നും തിരിക്കണ്ടേ, എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ടേ, ഇതൊക്കെ ഒരു പാടല്ലേ, ആ പോട്ടെ എന്നെന്ത് ചെയ്യാൻ ഉണ്ടാവും, നോമ്പണം മുറി. മായൽ കുതിർത്തി, അവന് കഴിവുള്ളതോട് കൂടെ അതിനെ വിഴുങ്ങി. അല്ല ലഫ്ദി, അതിനെ തുപ്പലിന്റെ മേൽ അവനക്ക് കഴിവുള്ളതോട് കൂടെ വിഴുങ്ങിയാൽ എപ്പോ വിഴുങ്ങി, ബഅദ വുസൂലിഹാ ലിഹദ്ദി ലാഹിരി, ലാഹിറി എന്ന് പറയുന്ന ഹദ്ദിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഈ ലാഹിർ എന്ന് പറഞ്ഞാൽ മഖ്റജുൽ ഹായ്, ഹുറൂഫ് ഹൽക്കൻ സിത്തത്തും മംസും വഹ ഐനും വഅയ്നും സുമ്മഹും സുമ്മഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഹൽക്കിന്റെ ഈ തൊണ്ടക്കുഴിയുടെ ആ ഭാഗമാണ്, അതിന്റെ താഴെയാണ് ആ പറയുന്നത്. അപ്പൊ ഹാവ് ഉച്ചരിക്കുന്ന, പുള്ളില്ലാത്ത ഹാവ് ഉച്ചരിക്കുന്ന മഖ്റജിന്റെ ആ സ്ഥലമാണ് ഹദ്ദുൽ ലാഹിർ എന്ന് പറയുന്നത്. ഫ യുഫ്തിറു ഖത്അൻ, പിന്നെ ഉറപ്പായിട്ടും നോമ്പ് മുറിക്കും അത്. ഇനി വലവ് ദഖലത്ത് ദുബാബത്തും, ഒനിങ്ങനെ വാതോർന്നിങ്ങനെ കടക്കുക, അപ്പൊ ഒരു ഈച്ച എന്താക്കി, ആ ഇത് നല്ലൊരു പൊത്താന്ന് കണ്ടതിന് ഉള്ളിക്കണ പോയി, ഉള്ളിലേക്ക് പ്രവേശിച്ചു, എന്നാൽ നോമ്പ് മുറിക്കും. എപ്പോ ബി അഹ്റാജ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ നോമ്പ് മുറിക്കും. മുത്തലഖൻ, എങ്ങനെയാണെങ്കിലും നോമ്പിനെ മുറിക്കും. ആ എഹ്റാജ് അവന് ഉണ്ടാക്കിയതാകട്ടെ അല്ലാത്തതാവട്ടെ, എങ്ങനെയാണെങ്കിലും പുറത്തേക്ക് അത് വന്നാൽ നോമ്പ് മുറിക്കും. പക്ഷേ അത് ജാസ ലഹു, അവനക്ക് ആ എഹ്റാജ് പുറത്തേക്ക് എടുക്കൽ, അതായത് അവന് പുറത്തേക്ക് കൊണ്ടുവരൽ അനുവദനീയമാണ്. ഇൻ ലറഹു, അതിനെ ആ ഉള്ളിൽ തന്നെ വെക്കുക എന്നുള്ളത്, ഇൻ ലറഹു അവനെ ബുദ്ധിമുട്ടാക്കിയാൽ വക്കാവുഹ, ആ ഈച്ചയെ ശേഷിപ്പിക്കൽ, അവിടെ അങ്ങനെ നിർത്തൽ, ഉള്ളിൽ വെക്കലോനെ ബുദ്ധിമുട്ടായിട്ടുണ്ട് എങ്കിൽ അവനെന്താക്കാൻ പുറത്തേക്ക് എടുക്കാം. പക്ഷേ മയൽ ഖലാഇ, ഖലാ വിട്ടേണ്ടി വരും, ഖലാ വിട്ടേണ്ടി വരും എന്നർത്ഥം. കമാഫ്തബിഹി, ഈ മസല കൊണ്ട് ഫത്വ പറഞ്ഞതിരിക്കുന്നു ഷെയ്ഖ് നൈബ് ഹജർ റഹ്മത്തുള്ളാഹി, ഖലാ വേണമെന്നുള്ള ഈ ഫത്വ, ഈ അഭിപ്രായം കൊണ്ട് മസല ഫത്വ വന്നിരിക്കുന്നു ഷെയ്ഖ് നൈബ് ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നോമ്പ് മുറിയും. ഇനി യുഫ്തിറു ബിദുഖൂലി ഐനിൻ, ഒരു തടിയുള്ള സാധനം, അതൊരു കല്ലാണെങ്കിലും ചിരക്കല്ലാണെങ്കിലും പൊടിയാണെങ്കിലും എന്താണെങ്കിലും അത് പ്രവേശിച്ചു, അതുകൊണ്ട് നോമ്പ് മുറിയും. വൈ കല്ലസ്, ആ അയിന് എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, എവിടേക്കാണ് പ്രവേശിച്ച്, ഇലാമായുസമ്മ ഉള്ളു എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു. ആ ജോഫമാർ റമ്പയിൽ പറഞ്ഞ ആളുടെ ഉള്ളിലേക്ക്, നോമ്പുകാരനാണ് ആരാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വലുതായിരിക്കണം, ആക്കലായിരിക്കണം എന്നൊക്കെ പറയല്ലോ, ആ ശത്തുള്ള ആളുടെ ഉള്ളിലേക്ക്, അതായത് അത് ആ ഉള്ളെന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ ബാത്തിനുദിന് ചെവിയുടെ ഉള്ളു, വഹലീലിൻ എഹലീലിന്റെ ഉള്ളു, വഹ എഹലീൽ എന്ന് പറഞ്ഞാൽ മഹ്റജ് ബൗലി, മൂത്രം മൂത്രിക്കുന്ന ആ പുറപ്പെടുന്ന സ്ഥലം, പുരുഷനിൽ നിന്ന് ദക്കറിൽ നിന്നാവുമ്പോൾ അങ്ങനെ, വലബനിൻ പാല് വരുന്ന സ്ഥലം, വൈലം തുജാവിസിൽ ഹഷ്ഫത്ത, ആ മഹ്റജുൽ ബൗലു എന്ന് പറഞ്ഞത് ഹഷ്ഫനെ വിട്ട് കടന്നിട്ടില്ലെങ്കിൽ ശരി, ഹഷ്ഫ നമ്മൾ മാർക്കം ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അതിന്റെ കതിർ ലേശം ഉണ്ടാവുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് പോകണമെന്നൊന്നുമില്ല. അവൽ ഹെൽമത്ത്, അല്ലെ മുലക്കണ്ണിയുടെ അപ്പുറത്തേക്ക് പോകണം എന്നൊന്നുമില്ല, അതിന്റെ അകത്തായി എന്ന് വന്നാൽ മതി.
വസൂലി ഇസ്ബായിൽ മുസ്തൻജിയത്തി, മനഹോരം ചെയ്യുന്നൊരു പെണ്ണിന്റെ വിരല് ചേർന്നു. ഇലാമ വറാഅമായുള്ളഹുർ, സാധാരണ അവൾ മനഹോരം ചെയ്യാനിരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയാൽ, അപ്പുറത്തേക്ക് പ്രവേശിച്ചാൽ ആ വസൂലാകുന്നത് എന്താണ്? വസൂൽ മീൻ ഫർജിഹ, അവളുടെ ഗുഹ്യ ഭാഗത്തു നിന്നും. എപ്പോൾ? ഇന്ത ജുലൂസിഹ അലാ കഥ, രണ്ട് ചെരുപ്പെടുക്കാലും പോലെ ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലമുണ്ട്. അങ്ങനെ അതിന്റെ അപ്പുറത്തേക്ക് വിരൽ പോയാൽ, അള്ളാഹിറായ ഭാഗം തന്നെ, അത് അവർക്ക് മനസ്സിലാവും പറയുമ്പോൾ, കൂടുതൽ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല. അതാകുന്നത് വസൂലാകുന്നത് മുഫ്തിറുൻ ഖബർ, അത് നോമ്പ് മുറിക്കുന്നതാണ്, നോമ്പിനെ അത് മുറിക്കുന്നതാണ്. വക്കതാ വസൂൽ ബാദുൽ അൻബിലത്തി ഇലൽ മസ്റബത്തി, അത് വേറെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.